ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പെക്സ് അങ്ങനെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി പുതിയ വർഷം സ്റ്റാർട്ടിങ് മാസത്തിൻ്റെ സെയിൽസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് കുറേ അധികം കമ്പനികൾ പെട്ടെന്ന് വല്ലാതെ താഴേക്ക് പോയിട്ടുണ്ട് ഡിസംബറിൻ്റെ കമ്പാരിസണിൽ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാൽ ചില കമ്പനികൾ നന്നായിട്ട് മുകളിലേക്ക് വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ഫോർട്ടീൻ പൊസിഷന് നോക്കുകയാണെങ്കിൽ ജീപ്പാണ് ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് കുറേ കാലമായിട്ട് തന്നെ ജീപ്പാണ് തന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല ഇവർ കുറേ വണ്ടികളൊക്കെ കുറേ അല്ല അറ്റ്ലീസ്റ്റ് ആ ഒരു മെറിയെങ്കിലും ഇറക്കുകയായിരുന്നു പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് എനിവേ ഇവർക്ക് കഴിഞ്ഞ മാസം അറുന്നൂറ്റി എൺപത്തി അഞ്ച് യൂണിറ്റ് വാഹനങ്ങളുടെ സെയിൽസ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ തന്നെ മന്ത് വൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് യൂണിറ്റ്സ് വണ്ടികളുടെ സെയിൽസ് ആണ് കിട്ടിയത് എൺപത്തിനാല് വാഹനങ്ങളുടെ വ്യത്യാസം പത്ത് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനത്തിന് ഡി ഗ്രോത്ത് റേറ്റുമാണ് ജീപ്പിന് ടോട്ടൽ സംഭവിച്ചിരിക്കുന്നത് ഇനി അടുത്തതായി തേർട്ടീന്റ് പൊസിഷനിൽ നിൽക്കുന്നത് ഇവരുടെ തന്നെ ഗ്രൂപ്പിൽ വരുന്ന അതായത് നമ്മുടെ സ്റ്റെലാൻഡസ് ഗ്രൂപ്പിന് അണ്ടറിൽ വരുന്ന മറ്റൊരു ബ്രാൻഡാണ് സിട്രോയിൻ സിട്രോയിൻ ആണ് തേർട്ടീൻ പൊസിഷനിൽ നിൽക്കുന്നത് ഇവർക്ക് കഴിഞ്ഞ മാസം എണ്ണൂറ്റി നാല് വണ്ടികളുടെ ആണ് കിട്ടിയത് പക്ഷേ അതേസമയം ഡിസംബർ മാസത്തിൽ തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് എണിച്ച് വണ്ടികൾ സെയിൽസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ സെട്രോയിന് ഒരു ചെറിയ ഡിപ്പ് തന്നെയാണ് സെയിൽസിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത്തെട്ട് വണ്ടികളുടെ വ്യത്യാസവും പതിമൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനത്തിൻ്റെ ഡീഗ്രോത്ത് റേറ്റാണ് ഇവർക്കവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാൽ നമ്മൾ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ടോട്ടൽ അഞ്ച് കമ്പനികൾക്കാണ് ഡിഗ്രോത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് രണ്ടാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് റേറ്റ് ഉള്ള ഒരു കമ്പനി കൂടിയാണ് സെട്രോയിൻ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് റേറ്റ് ഉള്ള ജീപ്പിനാണ് ഓക്കെ ഇനി അടുത്തതായി പന്ത്രണ്ടാമത്തെ പൊസിഷൻ നിൽക്കുന്നത് നിസാൻ ആണ് നിസാൻ ആക്ച്വലി ഈ കൂട്ടത്തിൽ ലാസ്റ്റ് നിൽക്കുന്ന കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലും ഒരു ഗ്രോത്ത് വന്നിരിക്കുന്ന നിസാൻ്റെ സെയിൽസിൽ മാത്രമാണ് കാരണം ഡിസംബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത് വണ്ടികളുടെ സെയിൽസ് അവർക്ക് ആകെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ നമ്മൾ ജാൻവരിയിൽ സെയിൽസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി മൂന്ന് വണ്ടികളുടെ സെയിൽസ് വന്നിട്ടുണ്ട് മുപ്പത്തി എട്ട് പോയിന്റ് ഏഴ് ആറ് ശതമാനത്തിൻ്റെ ഒരു ഗ്രോത്ത് റേറ്റ് ആണ് അവർക്കിവിടെ സംഭവിച്ചിരിക്കുന്നത് അതായത് ഒരു കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന കമ്പനി കഴിഞ്ഞ മാസം നിസാനാണെന്ന് പറയാം കാരണം ജാനുവരി മാസത്തിൽ അവർക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി മൂന്ന് യൂണിച്ച് വണ്ടികളുടെ സെയിൽസും കിട്ടിയതാണ് ഇനി പതിനൊന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഇവർ എങ്ങനെ ഇവിടെ എത്തി എന്ന് എനിക്കറിയില്ല അതായത് സെയിൽസ് ഓക്കെ കുറവായിരിക്കും പക്ഷേ എന്നാൽ ഇത് ബി ഡബ്ല്യു എണിട്ടവിടെ നിൽക്കുന്നത് ഫോക്സാഗൻ ഫോക്സാഗൻ ജാനുവരിയിൽ ആകെ രണ്ടായിരത്തി തൊള്ളായിരത്തി ആറ് യൂണിറ്റ് വണ്ടികളുടെ സെയിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഡിസംബർ മാസത്തിൽ നോക്കുകയാണെങ്കിൽ നാലായിരത്തി എഴുന്നൂറ്റി ഒൻപത് യൂണിറ്റ് വണ്ടികളുടെ സെയിൽസ് ഇവർക്ക് കിട്ടിയതാണ് വ്യത്യാസം നല്ല രീതിയിലുണ്ട് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വണ്ടികളുടെ വ്യത്യാസമുണ്ട് ഡി ഗ്രോത്ത് പെർസെൻറ്റേജ് തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു നയൻ പെർസെൻറ്റേജ് ആണ് അതായത് നമുക്ക് ഈ കൂട്ടത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡി ഗ്രോത്ത് ഡിഗ്രോട്ടുള്ള കമ്പനിയാണ് ഫോക്സ് വാഗൻ കഴിഞ്ഞ മാസം വന്നിരിക്കുന്നത് ഓക്കെ ഇനി ഇതിന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ അത് റെനോ ആണ് റെനോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്നത് ഇവർക്ക് കഴിഞ്ഞ മാസം മൂവായിരത്തി എട്ട് യൂണിറ്റ് വണ്ടികളുടെ സെയിൽസ് ആണ് കിട്ടിയത് ഡിസംബർ മാസത്തിൽ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് യൂണിറ്റ് വണ്ടികളുടെ സെയിൽസ് കിട്ടിയ കമ്പനിയാണ് കഴിഞ്ഞ മാസം ഇത്രയും കുറവിലേക്ക് പോയിരിക്കുന്നത് വ്യത്യാസം മൂവായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് വണ്ടികളുടെയും അമ്പത് പോയിന്റ് ഒൻപത് ശതമാനത്തിൻ്റെ ഡീഗ്രോത്ത് റേറ്റും ഇവർക്ക് വന്നിരിക്കുന്നത് ഒരു സംശയം വേണ്ട ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നതിനുവെച്ചാൽ ഏറ്റവും കൂടുതൽ ഡിഗ്രോത്ത് റേറ്റ് നമ്മളിപ്പോൾ പേഴ്സൻറ്റേജ് കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ അത് റനയ്ക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഇവർ കുറച്ച് കാലമായി പുതിയ എന്തെങ്കിലുമൊക്കെ വണ്ടികൾ ഇറക്കിയിട്ട് ഇനി ഇപ്പോൾ കൈകർ ഈ വിയ്യൊക്കെ ടെസ്റ്റിങ്ങിൽ കണ്ടിട്ടുണ്ട് അധികം വൈകാതെ ലോഞ്ച് ചെയ്യും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇനി ഒമ്പതാമത്തെ പ്രശ്നം നിൽക്കുന്ന സ്കോഡയാണ് സ്കോഡയ്ക്ക് കഴിഞ്ഞ മാസം മൂവായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് യൂണിറ്റ് വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത് ഡിസംബർ മാസത്തിൽ ഇവർക്കും ഫോക്സ് വാഗൻ പോലെ തന്നെ നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് യൂണിറ്റ് വണ്ടികളുടെ സെയിൽസ് ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ മാസം കുറഞ്ഞിട്ടുണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി ഫോക്സ് വാഗൻ വെച്ച് നോക്കുമ്പോൾ കുറവാണ് കുറഞ്ഞിരിക്കുന്നത് തൊള്ളായിരത്തി എഴുപത് വണ്ടികളുടെ വ്യത്യാസം ഇരുപതേ പോയിന്റ് രണ്ട് ആറ് ശതമാനത്തിൻ്റെ ഡിഗ്രോത്ത് റേറ്റുമാണ് സ്കോഡയ്ക്ക് വന്നിരിക്കുന്നത് അതായത് മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്തരേറ്റുള്ള അല്ലെങ്കിൽ മൂന്നാമതായി ഏറ്റവും കുറവ് ഡീഗ്രി ഒത്തരേറ്റ് ഉള്ള എന്ന് വേണമെങ്കിൽ പറയാം കാരണം രണ്ടും കണക്കാണ് ആകാഞ്ച് വണ്ടികൾക്ക് ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുള്ളൂ എനിവേ ഇതാണ് ഇപ്പോൾ സ്കോഡയുടെയും ഫോക്സ് വോയിൻ്റെയൊക്കെ കഥ ഇത്രയും വണ്ടികൾക്കാണ് ഡീഗ്രോത്ത് ഉള്ളത് ഇനി അടുത്തത് എട്ടാമത്തെ കമ്പനി നിൽക്കുന്ന എം ജി ആണ് അല്ലെങ്കിൽ മോറിസ് കരാസ് ആണ് ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട് ഇവർക്ക് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് സെയിൽസ് മൂവായിരത്തിലൊക്കെ താഴെയായിരുന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷേ എന്നാൽ കഴിഞ്ഞ മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ്റി പതിനാല് യൂണിറ്റ് വണ്ടികളുടെ സെയിൽസ് ഇവർക്ക് കിട്ടിയതാണ് ഡിസംബർ മാസത്തിലാണ് ിലും മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് യൂണിറ്റ് വണ്ടികളുടെ സെയിൽസ് ഇവർക്ക് കിട്ടി ഇരുന്നൂറ്റി പതിനഞ്ച് വണ്ടികളുടെ വ്യത്യാസം അഞ്ച് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനത്തിൻ്റെ ഗ്രോത്ത് റേറ്റുമാണ് ഇവർക്ക് വന്നിരിക്കുന്നത് ഇതാണ് എം ജിയുടെ കഥ സാധാരണ ഇതിൽ നമ്മൾ കാണുന്നത് ഡിസംബർ മാസത്തിൽ എല്ലാ കമ്പനികൾക്കും സെയിൽസ് കുറയും അത് അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ജാനുവരിയിൽ സെയിൽസ് കൂടും പക്ഷേ ഇവിടെ വേറെ ചില കമ്പനികൾക്കാണ് തിരിച്ചു വന്നിരിക്കുന്നത് ഇനിയുള്ള കമ്പനികൾക്കെല്ലാം ഗ്രോത്താണ് കേട്ടോ ഹോണ്ടേ ആണ് അടുത്ത ഏഴാമത്തെ പ്രശ്നം നിൽക്കുന്നത് ഇവർക്ക് കഴിഞ്ഞ മാസം ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് യൂണിറ്റ് വണ്ടികളുടെ സെയിൽസ് കിട്ടി പക്ഷേ ഡിസംബർ മാസത്തിൽ ഏഴായിരത്തി അറുപത്തി രണ്ട് യൂണിറ്റ് വണ്ടികളുടെ സെയിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ൂ വ്യത്യാസം വന്നിരിക്കുന്ന എഴുന്നൂറ്റി അമ്പത്തൊമ്പത് യൂണിറ്റ്സ് വണ്ടികൾ അതുപോലെ ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന പത്ത് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനമാണ് ഭയങ്കര വലിയ ഗ്രോത്ത് റേറ്റ് ഒന്നും ആയിരിക്കില്ല പക്ഷേ എന്നാൽ പോലും ഈ ഡി ഗ്രോത്ത് വന്നിരിക്കുന്ന കമ്പനികളുടെ കൂട്ടത്തില് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവർക്ക് ഗ്രോത്തെങ്കിലും വന്നിട്ടുണ്ടല്ലോ പിന്നെ ഇവരാണെങ്കിലും വേറെ പുതിയ വണ്ടികളൊന്നും കുറേ കാലമായിട്ട് ഇറക്കിയിട്ടില്ല ആകെ ലാസ്റ്റ് ഇറക്കി ഫിഫ്റ്റ് എൻ സിറ്റി ആണ് അതുകഴിഞ്ഞാൽ പിന്നെ പുതിയ കുറച്ച് ഫേസ് ലിഫ്റ്റ് ഒക്കെ ഇറക്കിയിട്ടുള്ളൂ എനിവേ ഇനി അടുത്തതായി ആറാമത്തെ പ്രശ്നം ഇറക്കുന്ന ടൊയോട്ടയാണ് ടൊയോട്ട ഹൈക്രോസ് ഒക്കെ ഇറക്കിയതുകൊണ്ടാണ് തോന്നുന്നു ഹൈക്രോസ് ഇറക്കി പിന്നെ ഹൈ ഹൈറൈഡർ കഴിഞ്ഞതിൻ്റെ ഐ മീൻ ി അങ്ങനെ അങ്ങനെ ഇവരുടെ സെയിൽസിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം ബൂസ്റ്റ് വന്നിട്ടുണ്ട് ജനുവരിയിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് യൂണിച്ച് വണ്ടികളുടെ സെയിൽസ് ടൊയോട്ടയ്ക്ക് കിട്ടിയതാണ് ഡിസംബറിലാകെ പതിനായിരത്തി നാനൂറ്റി ഇരുപത്തൊന്ന് യൂണിച്ച് വണ്ടികളുടെ സെയിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ വ്യത്യാസം വന്നിരിക്കുന്ന രണ്ടായിരത്തി നാനൂറ്റി പതിനാല് വാഹനങ്ങളുടെയും ഇരുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനത്തിൻ്റെ ഗ്രോത്ത് റേറ്റുമാണ് ഇവർക്ക് ടോട്ടൽ ഉള്ളത് ഇനി ഇതാണിപ്പോൾ ടയോട്ടോടെ കേസ് ടൊയോട്ടോ ഇനിയിപ്പോൾ കുറച്ച് വണ്ടികളോട് ഇറക്കുമ്പം അല്ലെങ്കിൽ ഈ വണ്ടികളുടെ തന്നെ പ്രൊഡക്ഷൻ കൂട്ടുമ്പോഴേക്കും ഇവരുടെയും സെയിൽസ് കൂടും ഇനി അടുത്തതായി അഞ്ചാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന കെ ആണ് കിയ്ക്ക് കഴിഞ്ഞ മാസം ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് യൂണിറ്റ് വണ്ടികളുടെ സെയിൽസ് ആണ് കിട്ടിയത് കിയ്ക്ക് വലിയൊരു സ്റ്റെപ്പ് ആണ് സെയിൽസിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത് കാരണം ഡിസംബർ മാസത്തിൽ വരും പതിനയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് യൂണിറ്റ് വണ്ടികളുടെ സെയിൽസേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പതിമൂവായിരത്തി നാനൂറ്റി അമ്പത് യൂണിറ്റ് വണ്ടികളുടെ വ്യത്യാസം വന്നിട്ടുണ്ട് എൺപത്തി എട്ട് പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനത്തിൻ്റെ ഒരു ഗ്രോത്ത് റേറ്റും ഇവർക്ക് വന്നിട്ടുണ്ട് ഇതുതന്നെയാണ് ഈ കൂട്ടത്തിലുള്ളതെന്ന് വെച്ച ഏറ്റവും വലിയ ഗ്രോത്ത് റേറ്റ് അതായത് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന കമ്പനി കഴിഞ്ഞ മാസം കിയ മോട്ടോഴ്സാണ് അല്ലെങ്കിൽ വെറും കിയാണ് ഗ്രൂപ്പിന്റെ മറ്റൊരു കമ്പനിയാണ് കിയ ഇനി അടുത്തതായി നാലാമത്തെ നിൽക്കുന്ന മഹീന്ദ്രയാണ് മഹീന്ദ്രയ്ക്ക് കഴിഞ്ഞ മാസം മുപ്പത്തി മൂവായിരത്തി നാൽപ്പത് യൂണിറ്റ് വണ്ടികളുടെ സെയിൽസ് ആണ് കിട്ടിയത് ഡിസംബർ മാസത്തിൽ ഇരുപത്തി എണ്ണായിരത്തി മുപ്പത്തി മൂന്ന് യൂണിറ്റ് വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയത് വ്യത്യാസം നാലായിരത്തി എഴുന്നൂറ്റി ഏഴ് വാഹനങ്ങളുടെയും ഗ്രോത്ത് റേറ്റ് പതിനാറ് പോയിന്റ് ആറ് ഒന്ന് ശതമാനമാണ് മഹീന്ദ്ര അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടി കഴിഞ്ഞാൽ വേണമെങ്കിൽ അവർക്ക് ഒരു മാസം നാൽപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ വണ്ടികൾ വിൽക്കാൻ പറ്റും കാരണം അത്രയും ഡിമാൻഡ് ഇവരുടെ വണ്ടികൾക്ക് വരുന്നുണ്ട് പക്ഷേ അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറച്ച് കുറവായതുകൊണ്ടാണ് ഈ റേഞ്ചിൽ ഒരുക്കുന്നത് ഇനി തേർഡ് പൊസിഷനിൽ ടാറ്റ മോട്ടോഴ്സ് ആണ് ഏക ടാറ്റ മോട്ടോഴ്സ് ഡിസംബർ മാസത്തിൽ ഹ്യുണ്ടായ ഓവർടേക്ക് ചെയ്ത് രണ്ടാമത്തെ പൊസിഷനിൽ ഒന്ന് കയറിയതായിരുന്നു കേട്ടോ പക്ഷേ കഴിഞ്ഞ മാസം പിന്നെ താഴേക്ക് ഇറങ്ങി എന്തായാലും കുഴപ്പമില്ല കഴിഞ്ഞ മാസം നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വണ്ടികളുടെ സെയിൽസ് ആണ് അവർക്ക് കിട്ടിയത് ഡിസംബർ മാസത്തിൽ നാൽപ്പതിനായിരത്തി നാൽപ്പത്തിയഞ്ച് യൂണിറ്റ് വണ്ടികളുടെ സെയിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഹ്യുണ്ടൊയൊക്കെ കൂടുതലായിരുന്നു ഇനി ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വണ്ടികളുടെ വ്യത്യാസമുണ്ട് പത്തൊമ്പത് പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനമാണ് ഇവർക്ക് വന്നിരിക്കുന്ന ടോട്ടൽ ഗ്രോത്ത് റേറ്റ് കുഴപ്പമില്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ പുതിയ വർഷത്തിൽ ഇവർക്ക് സെയിൽസ് കൂടിയിട്ടുണ്ട് എന്ന് പറയാം ഇനി നമ്പർ ിൽ നിൽക്കുന്ന നമ്മുടെ ഹ്യുണ്ടയാണ് ഹ്യുണ്ടയ്ക്ക് കഴിഞ്ഞ മാസം അമ്പതിനായിരത്തി ഒരുന്നൂറ്റി ആറ് യൂണിറ്റ് വണ്ടികളുടെ സെയിൽസ് ആണ് കിട്ടിയത് പക്ഷേ ഡിസംബർ മാസത്തിൽ ഇവർക്ക് ആകെ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് യൂണിറ്റ്സ് വണ്ടിയുള്ള സെയിൽസ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ വ്യത്യാസം വന്നിരിക്കുന്ന പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വാഹനങ്ങളുടെയും അതുപോലെ ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് പൂജ്യം നാല് ശതമാനത്തിൻ്റെ ഒരു ഗ്രോത്ത് റേറ്റ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും തേർഡ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് ഉള്ളത് ഹ്യുണ്ടായിക്കായിരിക്കുന്നത് പക്ഷേ എന്നാൽ പെർസെൻറ്റേജ് കണക്കിൽ നോക്കുകയാണെങ്കിൽ ഹിണ്ടായിക്കല്ല അത് അടുത്ത വണ്ടിക്കാണ് ഇനി ഏത് വണ്ടിയും ബാക്കിയുള്ളത് നിങ്ങൾക്ക് അറിയല്ലോ എല്ലാവർക്കും അറിയായിരിക്കും എല്ലാ കാലത്തും നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്ന ഒരേ ഒരു കമ്പനി ഉണ്ടായിരുന്നുള്ളൂ അത് കുറേ വർഷങ്ങളായിട്ട് ഇവർ തന്നെയാണ് മാരുതിച്ച് സൂക്കിക്കും ഇവർക്ക് കഴിഞ്ഞ മാസം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് യൂണിറ്റ് വണ്ടിയുള്ള സെയിൽസ് ആണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഡിസംബർ മാസത്തിന് വെറും ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി പത്ത് യൂണിറ്റ് വണ്ടികളുടെ സെയിൽസ് ഇവർക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് യൂണിറ്റ് വണ്ടികളുടെ വ്യത്യാസം വന്നിട്ടുണ്ട് അതുപോലെ മുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു ഗ്രോത്ത് റേറ്റും ഇവർക്ക് വന്നിട്ടുണ്ട് ഏകദേശം നേരത്തെ പറഞ്ഞ പോലെ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന ഒരു കമ്പനി മാരുതിയാണ് നാലാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് വന്നിരുന്ന കമ്പനി ഉണ്ടായിരുന്നു ഗായ്സ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നിരിക്കുന്ന ആദ്യത്തെ സെയിൽസ് റിപ്പോർട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കാം ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മറക്കാൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടനോട്ട് പ്രസ് ചെയ്ത് അതുപോലെ നോട്ടിഫിക്കേഷൻ ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ